നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു 10 മാസത്തിന് ശേഷമാണ് തിയേറ്ററിൽ തുറക്കുന്നത്. ഇത് ഒരു മമ്പ വരവേൽപ്പാണ് മലയാളക്കരയിൽ തന്നെ. ഈ പറഞ്ഞ പോലെ തമിഴ് സിനിമയാണെന്ന് പറഞ്ഞാൽ പോലും ഞാനിപ്പോ ഒരു നല്ല ഹാർട്ട് കോർ വിജയ് ഫാനാണ്. എന്നിരുന്നാൽ പോലും ഒരു മമ്പൻ ഹിറ്റ് സിനിമ നമുക്ക് മലയാള സിനിമ അല്ല ഈ ഇന്ത്യൻ സിനിമ ലോകം തന്നെ കാത്തിരുന്ന ഒരു സിനിമ എന്ന് വേണേൽ പറയാം. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈതിയിലെ വില്ലൻ ക്യാരക്ടറുണ്ട്. അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അത് നല്ലൊരു ക്യാരക്ടറാണ് ഇതിനകത്ത്. അദ്ദേഹത്തിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞ വിജയ്, രണ്ട് വിജയ്, അതാണ് ഈക്വൽ ക്യാരക്ടർ. വിജയ് സേതുപതി, വിജയ് സേതു, അതായത് രണ്ട് വിജയ്, ഒന്ന് വിജയ്, രണ്ട് വിജയ്. വിജയ് സേതുപതി എന്നുള്ളത് മതി, രണ്ട് വിജയ് ഈക്വൽ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ കണ്ടത് വരെ ഉള്ളത്. നല്ല ക്യാരക്ടേഴ്സ്, നല്ല സിനിമ. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഒരു 10 മാസത്തെ ഗ്യാപ്പിന് ശേഷം വന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. തിയേറ്റർ അധികൃതര് വളരെ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ബുക്കിങ്ങിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരാണ് ഇവിടെ വന്നേക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ഇങ്ങോട്ട് കയറാൻ പറ്റിയതും കാര്യങ്ങളെല്ലാം. എല്ലാ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ, അതെ അതെ, ഓൺലൈൻ ബുക്കിങ്ങിലൂടെ തന്നെയാണ്. അതായത് നമ്മളൊരു അന്യഭാഷ ചിത്രമായിട്ട് പോലും മലയാള സിനിമയിൽ മലയാള പ്രേക്ഷകർ ഇത്രയും നല്ല രീതിയിൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇതിന്റെ അപ്പുറമുള്ള ഗംഭീര വരവേൽപ്പായിരിക്കും. നമ്മുടെ പോലെ മമ്മൂട്ടി, പൃഥ്വിരാജ് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ വലിയ ഗംഭീര സിനിമകൾ വരാൻ കിടക്കുന്നു. ഇനി ഒരു വർഷമായിട്ട്, ഒന്നര വർഷമായിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന സിനിമകളുണ്ട്, വരാൻ കിടക്കുന്നു. അതെല്ലാം കൂടെ ഒരു വലിയ മരവെള്ളം പാച്ചിൽ പോലെ വരും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി എസ് സേതുപതി പൊളിച്ചിട്ടുണ്ടായിരിക്കും. മറ്റേ വില്ലൻ ലുക്ക് നല്ല രസമുണ്ട്, ഭയങ്കര വെറൈറ്റി ഉണ്ട്. ആക്ഷൻ ഒക്കെ അറിയാലോ, തിയേറ്ററിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും സീറ്റ് ഇടപെട്ട് ഇടപെട്ടാണ് ഇരുന്നത്. ചിലവർക്ക് എല്ലാവർക്കും മിക്സഡ് ഒപ്പീനിയൻ ആണല്ലോ. ഫാൻസ് ഫാൻസിന്റെ നല്ല ഓണമുണ്ട്, ഫ്രണ്ട്സ് ഡാൻസ് കളിക്കുന്നത്. ഇങ്ങനെ കുറെ നാളിങ്ങനെ തിയേറ്ററൊന്നും വരാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് കിട്ടിയപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ നല്ല പടം നല്ലതാണ്, ആവറേജ് ആണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. ആക്ഷൻ ഫൈറ്റ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന വിജയ് മൂവി പഴയ പോലെ തന്നെയാണോ അതോ മാറ്റങ്ങൾ? കുറച്ചും കൂടി പ്രതീക്ഷ ആയിരുന്നു, പക്ഷെ അത്ര ആയില്ല. വിജയ് സേതുപതിയോ പാട്ടുകളൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഹിറ്റായ പാട്ടുകളാണല്ലോ. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ അതിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, കുഴപ്പമൊന്നും. ആൾക്കാർക്ക് വന്നിട്ട് വിഷയമില്ല, നമ്മൾ സ്വയം നോക്കുകയല്ല, വേറെ വഴിയൊന്നുമില്ല. കണ്ടറിയാം, നമുക്ക് അത് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല മൂവീസ് ഇപ്പൊ എന്തായാലും വരുന്നുണ്ടല്ലോ. തമിഴ് അതുപോലെ തന്നെ മലയാളം പല പല മൂവ്സ് വരുന്നുണ്ട്. നല്ല മൂവ്സ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു.